Hi friends, welcome to I Choose Kitchen. ഇന്ന് ഞാൻ ബ്രോസ്റ്റഡ് ചിക്കൻ ആണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലൈക്കൺ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ 1 കിലോ, 1/2 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 3 ടേബിൾ സ്പൂൺ തൈര്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റ്, ചെറിയുള്ളിയുടെ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, 1 കപ്പ് ഓട്സ്, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, വലിയ ജീരകം വറുത്ത് പൊടിച്ചത് 1/2 ടീസ്പൂൺ, 1 ചെറുനാരങ്ങ, 1/2 കപ്പ് പാല്, 1 മുട്ട, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിലും. ബ്രോസ്റ്റഡ് ചിക്കനിന് 3 സ്റ്റെപ്പ് മാരിനേഷൻ ഉണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് നമുക്കിപ്പോൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഇട്ടിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിനിമം 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനേക്കാൾ കൂടുതൽ വെച്ചാൽ അത്രയും നല്ലത്. 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കണമെങ്കിൽ അത്രയും നല്ലത്. പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇല്ലെങ്കിൽ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് മാരിനേഷൻ ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് മാരിനേഷന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയ ജീരകം വറുത്ത് പൊടിച്ചത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചെറിയുള്ളിയുടെ പേസ്റ്റും ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാം. ചെറിയുള്ളിയുടെ പേസ്റ്റിന് പകരം ഒനിയൻ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ടിട്ട് ഈ പൊടി ഓരോ പീസസിലും പുരട്ടി കൊടുക്കാം. ഇപ്പൊ എല്ലാ ചിക്കൻ പീസസും ആ പൊടിയിൽ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് വേറൊരു ബൗളിലേക്ക് 1/2 കപ്പ് പാലും 1 മുട്ടയും പൊട്ടിച്ചിടാം. അതൊന്ന് നന്നായി ബീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു ബൗളിലേക്ക് 1 കപ്പ് ഓട്സും എടുക്കാം. അതൊന്ന് കൈകൊണ്ട് ഒന്ന് പൊടിച്ചു കൊടുക്കുക. ഇനി മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിൽ നിന്ന് ഓരോ പീസസ് എടുത്തിട്ട് ആദ്യം മുട്ടയുടെ മിക്സിയിൽ മിക്സ് ചെയ്യുക. അതിനുശേഷം ഓട്സിൽ ഇട്ടിട്ട് ആ പീസിൽ ഓട്സ് നന്നായി കവർ ചെയ്യണം. ഇതുപോലെ നന്നായി കവർ ചെയ്തെടുക്കുക, എങ്കിലേ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതുപോലെ ബാക്കിയുള്ള ചിക്കൻ പീസസും ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ 1 കൈ മുട്ടയുടെ മിക്സിയിൽ മുക്കാനും മറ്റേ കൈ ഓട്സിൽ പുരട്ടിയെടുക്കാനും ഉപയോഗിക്കണം. എങ്കിലേ നമുക്ക് നല്ല ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. 1 കൈ കൊണ്ട് തന്നെ ഇത് രണ്ടും ചെയ്താൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചെയ്തെടുക്കാനായിട്ട്. എല്ലാ ചിക്കൻ പീസസും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പൊ ചിക്കന്റെ പീസസ് എല്ലാം ഞാൻ
ഓട്സിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നന്നായി കവർ ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായാൽ ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കി വെക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി. എങ്കിൽ അതിൻ്റെ ചിക്കൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇടക്കിടക്ക് തുറന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഒരു നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ചിക്കൻ വെന്തിട്ടുണ്ട്, നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ബാക്കിയുള്ള ചിക്കൻ ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ബാക്കിയുള്ള ചിക്കനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.